ഒരു ഹിന്ദുവിനോട് ഏറ്റവും കൂടുതൽ വിരോധം സൂക്ഷിക്കുന്നത് ഇടതാശയങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. അങ്ങനെ ഒരു ധാരണ, ആ ധാരണ ശരിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് നമ്പി നാരായണനെ കഥാപാത്രമാക്കി ചെയ്തിരിക്കുന്ന റോക്കറ്ററി എന്ന സിനിമ. ഈ സിനിമയിൽ നമ്പി നാരായണൻ വല്ലാതെ രാജ്യസ്നേഹിയും വല്ലാതെ ഹിന്ദുവും ആയിപ്പോയതിന് വേദനിക്കുകയാണ് ഇടത് ലിബറൽ സിനിമാ വിമർശകയായ ജേർണലിസ്റ്റ് അനുപമ ചോപ്ര. തൻ്റെ സ്വന്തം സിനിമ വാർത്താ പോർട്ടലായ കമ്പാനിയനിലായിരുന്നു അനുപമ ചോപ്രയുടെ ഈ ഒരു വിമർശനം. നമ്പിനാരായണൻ വല്ലാതെ ഹിന്ദുത്വം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത്. ഹിന്ദുവിരുദ്ധ പ്രചാരണത്തിന് കൂടെ പിടിക്കുന്നവരെല്ലാം വിലയിരുത്തൽ നടത്തിയിരിക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. വേദമന്ത്രോച്ചാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്പിനാരായണനെ കണ്ടതും അദ്ദേഹം അടിക്കടി സിനിമയിൽ പഞ്ചാംഗം വായിക്കുന്നതും പഞ്ചാംഗം ഉപയോഗിക്കുന്നതും അതൊക്കെ കാണുന്നത് വലിയ അസ്വസ്ഥതയാണ് ഇടത് ലിബറൽ ആശയങ്ങളുള്ള പലർക്കും സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നീട് പല ലെഫ്റ്റിസ്റ്റുകളും ലിബറലുകളും എൻ ജി ഒ പശ്ചാത്തലമുള്ളവരുമൊക്കെ ഇത് തന്നെ ഏറ്റുപറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇത്തരക്കാർക്കെല്ലാം, ഇങ്ങനെ ആരോപണം ഉന്നയിച്ചവർക്കെല്ലാം നല്ലൊരു മറുപടിയുമായി നമ്പിനാരായണൻ തന്നെ ഒരു പുതിയ വീഡിയോയിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു ഹിന്ദുവാണ്, അത് പറയുന്നതിൽ എനിക്ക് നാണക്കേടില്ല. ഒരു ഹിന്ദുവാകുന്നത് പാപമാണോ? വീഡിയോയിൽ നമ്പിനാരായണൻ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചവരോടെല്ലാം ഇങ്ങനെ തിരിച്ചടിക്കുകയാണ്. പലപ്പോഴും ഇത് തമാശയായി തോന്നും, നമ്പിനാരായണനെ സിനിമയിൽ ഹിന്ദുവായി കാണിച്ചിരിക്കുന്നു എന്നാണ് ചിലർ വിമർശിച്ചിരിക്കുന്നത്. നമ്പിനാരായണൻ സുപ്രഭാതം ചൊല്ലുന്നു, നമ്പിനാരായണൻ പഞ്ചാംഗം നോക്കുന്നു, ഇയാൾ ഒരു ബ്രാഹ്മണനാണ്, ഇയാൾ ഒരു ഹിന്ദുവാണ്, ഹിന്ദുത്വം വല്ലാതെ റോക്കറ്ററി എന്നുള്ള ചിത്രത്തിൽ കാണിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു ഹിന്ദുവാണ്, അങ്ങനെ പറയുന്നതിൽ എനിക്ക് നാണക്കേടില്ല. നമ്പിനാരായണൻ തൻ്റെ വീഡിയോയിലൂടെ വളരെ പക്വതയോടെ പറയുകയാണ്. തന്നെ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയി കാണിക്കാൻ കഴിയാത്തതിനാലാണ് ഹിന്ദുവായി ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. താനൊരു ബ്രാഹ്മണനല്ല എന്നും, ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എന്തിനാണ് ആ ഭാഗം നീക്കം ചെയ്യണം എന്ന് ആളുകൾ ആവശ്യപ്പെടുന്നത് എന്നും നമ്പിനാരായണൻ ചോദിക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരു മറുപടിയാണ് റോക്കറ്ററി. ദ നമ്പി ഇഫക്റ്റ് എന്ന ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ പറയുന്നു, തനിക്ക് പത്മഭൂഷൺ നൽകി ആദരിക്കും മുൻപ് തനിക്ക് കിട്ടിയ പദവി രാജ്യദ്രോഹി എന്നതായിരുന്നു. ശരിക്കും വിവാദമുണ്ടാക്കിയ ആ കേസ് മാത്രമേ ലോകത്തിന് അറിയുകയുള്ളൂ. എന്നാൽ രാജ്യത്തിനു വേണ്ടി നമ്പിനാരായണൻ ചെയ്ത കാര്യങ്ങൾ ആർക്കും അറിയില്ല, അതാണ് ഈ ചിത്രം വരച്ചു കാട്ടുന്നത് എന്നും നമ്പിനാരായണൻ വ്യക്തമാക്കി. പത്മഭൂഷൺ നൽകി ആദരിക്കും മുൻപേ തന്നെ എനിക്ക് കിട്ടിയ പദവിയാണ് രാജ്യദ്രോഹി എന്ന ടൈറ്റിൽ. വിവാദമായ ഒരു കേസിനെ കുറിച്ച് മാത്രം, അതിൻ്റെ വശങ്ങളെക്കുറിച്ച് മാത്രം എല്ലാവരും മനസ്സിലാക്കി വയ്ക്കാതെ രാജ്യത്തിനു വേണ്ടി നമ്പിനാരായണൻ എന്ന വ്യക്തി ചെയ്ത കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുക. വികാസ് എഞ്ചിനെ പറ്റിയും അതിൻ്റെ പ്രവർത്തനത്തെപ്പറ്റിയും ഒരു കുഞ്ഞിനും അറിയില്ല. അതിൻ്റെ പിന്നിലെ പ്രവർത്തനമാണ് ഈ ചിത്രത്തിൻ്റെ കഥ. ഇത് പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് എന്നാണ് നമ്പിനാരായണൻ പറഞ്ഞത്. നമ്പിനാരായണൻ്റെ 20 വർഷത്തെ ത്യാഗം, ജീവിതം, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഇതെല്ലാം സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് നമ്പിനാരായണൻ എന്ന് പറയാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത്? നമ്പിനാരായണൻ്റെ വേഷത്തിൽ അഭിനയിച്ചത് മാധവനാണ്. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും അറബിക്, ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ, ചൈനീസ്, റഷ്യൻ, ജാപ്പനീസ് തുടങ്ങിയ അന്താരാഷ്ട്ര ഭാഷകളിലുമാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഒരു ഹിന്ദുവിനെ ഒരു ചിത്രത്തിൽ കണ്ടാലോ, അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനൊരു സപ്പോർട്ട്, ഹിന്ദുവിനൊരു പിന്തുണ, ഒരു ഹിന്ദുവിനെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാലോ ഹാലിളകുന്നവരാണ് ഇവിടുത്തെ ഇടതുപക്ഷ ചിന്താഗതിക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അഭിപ്രായങ്ങളും ഈ അഭിപ്രായ പ്രകടനങ്ങളും ഈ വിലയിരുത്തലുകളും സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.